ഹലോ എവരിവൺ. പലപ്പോഴും നമ്മളെല്ലാവരും വിചാരിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി മെഷർ ചെയ്യാൻ പറ്റിയാൽ, നമ്മൾ ബുദ്ധിമാന്മാരാണോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി ഉണ്ടോ എന്നൊക്കെ മെഷർ ചെയ്യാൻ പറ്റിയാൽ വളരെ അടിപൊളിയായിരിക്കും എന്നുള്ളത് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ. മാത്രമല്ല, നമ്മളൊരു എക്സാം കഴിയുകയാണെങ്കിൽ, സ്കൂളിൽ എക്സാം കഴിയുമ്പോൾ ചില ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പാരൻസ് നമ്മോട് ചോദിക്കും, അവനെ കണ്ട് പഠിച്ചൂടെ, അവന് നല്ല മാർക്ക് ഉണ്ടല്ലോ, എന്താ നിനക്ക് പറ്റാത്തേ. നമ്മൾ പറയും, നമ്മളെ പോലെയല്ല, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അല്ലെ, അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത് എന്നുള്ളത് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. ഇതുപോലെ തന്നെ പല സിറ്റുവേഷൻസിലും നമ്മൾ ബുദ്ധി എന്ന് പറയുന്ന ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് പല കമ്പാരിസൺസ് നടക്കാറുണ്ട്. അപ്പോൾ ഈ സാധനം, നമ്മൾ ഈ ബുദ്ധി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് അളക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു അരിയോ പഞ്ചസാരയൊക്കെ അളക്കുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് അളക്കാൻ പറ്റുമോ, മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആം ഐ ഇന്റലിജൻറ്റ്, ഞാൻ ബുദ്ധിമാനാണോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ മറ്റുള്ളവരെക്കാളും നമുക്ക് ബുദ്ധി കൂടുതലാണോ കുറവാണോ, ഇനി ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ നമുക്ക് പഠിക്കാൻ പറ്റാത്തത്, ഇനി ബുദ്ധി ഉള്ളത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, ഇങ്ങനെയുള്ള പല കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. അപ്പോൾ പണ്ട് മുതലേ നമ്മൾ പറയാറുള്ളൊരു സംഭവമാണ് ഐ ക്യു എന്ന് പറയുന്നത് അല്ലേ, ഇന്റലിജൻസ് കോഷ്യന്റ് എന്നൊക്കെ പറയുന്ന ഐ ക്യു. അതായത് നമ്മൾ ബുദ്ധി മെഷർ ചെയ്യാനുള്ള ഒരു പാരാമീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആയിട്ട് കണ്ടുപിടിക്കുന്ന സംഭവമാണ് ഐ ക്യു എന്ന് പറയുന്നത്. അപ്പോൾ ഐ ക്യുവിൻ്റെ വാല്യൂസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും പല പല വാല്യൂസ് ആയിട്ട്. അപ്പോൾ അതൊരു നോർമൽ ആളാണെങ്കിൽ, അതായത് ഒരു ആവറേജ് ആളുകൾക്കൊക്കെ അതൊരു 85 മുതൽ 115 വരെ, അതായത് 85 മുതൽ 115 വരെ ആ ഒരു റേഞ്ചിലാണ് ഒരു ആവറേജ് ആളുകളുടെ ഒരു ഐ ക്യു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ക്യു മെഷർ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആ റേഞ്ചിലാണ്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ മുകളിലുണ്ട്, ഒരു 116 മുതൽ 144 വരെ ആണെങ്കിൽ അത് ആവറേജ് അബോ ആവറേജ് ആണ്. ദെൻ 145 മുതൽ 159 വരെ ആണെങ്കിൽ ഹൈ ആണ്. 160+ ആണെങ്കിൽ ജീനിയസ് ആണ്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ബിലോ ആവറേജ് ലോ, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇതൊരു ഐ ക്യു എന്ന് പറയുന്നത്, ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് ഫുൾ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മെഷർമെൻ്റ് ഒന്നല്ല. ഇതിനൊരു സെറ്റ് ഓഫ് റൂൾസും സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്, അത് വെച്ചുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ മുന്നേ പല സമയങ്ങളിലും പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പല സമയത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുമാരുണ്ട്. എസ്പെഷ്യലി ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള. സ്റ്റീഫൻ ഹോക്കിങ്ങിനൊക്കെ 160+ എന്തുണ്ട് ഐ ക്യു ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള ഒരുപാട് ഇന്റലിജൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുമാർ, അവരുടെയൊക്കെ ഐ ക്യു ഇത്തരത്തിൽ മെഷർ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ ഹൈ വാല്യൂ, 230 something ഉള്ള ആളുകളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അത്രയും ഹൈ വാല്യൂ ഉള്ള ഐ ക്യു ഉള്ള ആളുകളുണ്ട്. പക്ഷേ ഈ ഐ ക്യുവിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഐ ക്യു മെഷർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള, കുറച്ചുകൂടി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഒരാളുടെ ഒരു ഇമോഷണൽ ഇന്റലിജൻസ്, അയാളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അയാളുടെ ക്രിയേറ്റിവിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അയാൾ ഒരാളോട് ഇടപഴകുന്നത്, അയാളുടെ ഒരു കോമൺ സെൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും എന്ത് ചെയ്യപ്പെടുന്നില്ല, ആക്ച്വലി ഈ ഒരു ഐ ക്യുവിൽ മെഷർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ വളരെ അക്കാഡമിക്കലി എക്സലൻ്റ് ആണ്, പെട്ടെന്ന് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും, ഫിസിക്സ് മനസ്സിലാവുന്നുണ്ട്, കെമിസ്ട്രി മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അയാൾക്ക് ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ കൃത്യമായിട്ട് ഒരു റിലേഷൻസ് കീപ്പ് ചെയ്യണം, ഒരു കാര്യം എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം, അങ്ങനെയുള്ളതിൽ കുറച്ച് വലിയ ധാരണയും ഉണ്ടാവില്ല. പക്ഷെ അയാളുടെ ഐ ക്യു വാല്യൂ വളരെ ഹൈ ആയിരിക്കും, പക്ഷെ അയാൾക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലാക്കിംഗ് ആയിരിക്കും. ചില ആളുകൾക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ പഠിക്കുന്നതിലൊക്കെ വളരെ പുറകിലോട്ടായിരിക്കും, പക്ഷെ വളരെ ക്രിയേറ്റീവായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ആരും ആലോചിക്കാത്ത രീതിയിൽ വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നിടത്ത് അവർക്ക് നല്ല സ്കില്ലുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ, ഇമോഷണൽ ഇന്റലിജൻസ്, അഡാപ്റ്റബിലിറ്റി, ഇങ്ങനെയുള്ള കുറേ സ്കില്ലുകൾ അയാൾക്ക് ഉണ്ടാവും. പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഈ ഐ ക്യുവിൽ മെഷർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഐ ക്യു എന്നുള്ളത് ഒരു കംപ്ലീറ്റ്ലി ഒരാളുടെ, നമ്മളെ എല്ലാ ആസ്പെക്റ്റും എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് മെഷർമെൻ്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു സൈഡിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും 100% ഇതല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, അതിലൊന്നും വരുന്നില്ല. പക്ഷേ പല സമയങ്ങളിൽ പല ആളുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരുപാട് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ റേവൻസ് പ്രോഗ്രസീവ് മെട്രിസസ്, ട്രെയിൽ മേക്കിംഗ് ടെസ്റ്റ്, വെർബൽ അനലോഗീസ്, അതുപോലെ ഡിജിറ്റ് സ്പാൻ, അതുപോലെ തന്നെ ടവർ ഹാനോയ്, ഇതുപോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ്, ഇതിന് കുറച്ച് സാമ്പിൾസ് കൊടുത്താണ്. ഇതെല്ലാം നമ്മുടെ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയും ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 360 degrees അല്ലെങ്കിൽ 100% കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ടല്ല ഈ ടെസ്റ്റുകൾ ഒന്നും നടത്തുന്നത്. ഇതൊക്കെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കംപ്ലീറ്റ് ബ്രെയിൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ ഇന്റലിജൻസ് മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരികയാണ്, പഠിക്കുന്ന കാര്യത്തിലോട്ട് വരികയാണ്, അവിടെയാണല്ലോ നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് കിടക്കുന്നല്ലേ. പഠിക്കുന്നതും ഈ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഈ ഒരു സ്കില്ലും തമ്മിൽ എത്രമാത്രം റിലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ദർ ആർ നോ സ്പെസിഫിക് സ്കിൽസ് ദാറ്റ് ആർ യൂണിവേഴ്സലി ഇൻബോൺ ഫോർ സ്റ്റഡിയിങ് എന്നുള്ളത്.
അതായത് ജന്മന നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകപരമായിട്ടുള്ള ഒരു സ്കില്ലുകളും നമ്മളുടെ ബ്രെയിനിൽ ഇൻബോൺ ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാല് നമ്മൾ വിചാരിക്കരുത് അവൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര ബുദ്ധിമാന്മാരായതുകൊണ്ട് അവന് ബുദ്ധിയുണ്ട് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് അവന് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്നത് അവൻ്റെ ബുദ്ധി കൂടിയത് കൊണ്ടാണ് എന്നുള്ള കാര്യമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരുപാട് ആളുകൾക്ക് സാധാരണ സ്റ്റുഡൻസിനേക്കാളും കുറച്ചൊരു എക്സെപ്ഷനലി, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിനേക്കാളും പെട്ടെന്ന് അവർ മനസ്സിലാക്കുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് അവർക്ക് സ്കില്ലൊന്നും ഇല്ലെങ്കിൽ അവരും നമ്മൾക്ക് ഒരുമിച്ച് അവൻ്റെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ അവൻ്റെ ആ ഒരു കപ്പാസിറ്റി കിട്ടേണ്ടത്. പക്ഷെ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്കില്ല് നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്? ശരിയാണ്. പക്ഷേ നമ്മുടെ ചെറുപ്പം മുതൽ, നമ്മൾ ജനിച്ചത് മുതലുള്ള ഓരോ മൊമെന്റിലും നമ്മൾ അക്വയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പാലിച്ചു പോരുന്ന ചില ശീലങ്ങൾ, ചില ഹാബിറ്റുകൾ നമ്മുടെ ലേണിംഗ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കുറച്ച് സ്കില്ലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഫസ്റ്റ് ആണ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ചില ആളുകൾ, ചില കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെറുപ്പം മുതലേ അതെന്താ ഇതെന്താ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തുകൊണ്ട് അങ്ങനെ ആയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യത്തിലും ഭയങ്കര ക്യൂരിയസ് ആണ്. ഈ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താ, ഒരു കാര്യം എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് അറിയാനുള്ള ഭയങ്കരമായിട്ടുള്ള തീവ്രമായുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവർ ശ്രമിക്കും, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, സിനിമ കാണാൻ നല്ല ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഒരു പുതിയ സിനിമ ഇറങ്ങുമ്പോഴേക്കും തിയേറ്ററിൽ പോയി കാണും. ഗെയിം കളിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ പുതിയ പുതിയ ഗെയിമുകൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് കളിക്കേണ്ടത്, ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയ ഗെയിം ഏതാണ്, ഇത് നമുക്കറിയാം. മ്യൂസിക്കിനോട് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അതിലെ പുതിയ ട്രെൻഡുകൾ, പുതിയ മ്യൂസിഷ്യൻസ്, അവരുടെ സ്റ്റേജ് ഷോസ്, BTS ആർമി അടക്കമുള്ള പല ആളുകൾ എപ്പോൾ പിരിയുന്നു, എപ്പോൾ ജോയിൻ ചെയ്യുന്നു, ഇതെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആണ്. കാരണം എന്താ, നമുക്ക് അതിനോട് ക്യൂരിയോസിറ്റി ഉണ്ട്, അറിയാൻ ആഗ്രഹമുണ്ട്. അതിനോട് മാത്രമല്ല എല്ലാ കാര്യങ്ങളോടും ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഇൻബോൺ ആയിട്ടുള്ളതല്ല, പക്ഷേ അവർ ജനിച്ചത് മുതലുള്ള ഈ ഒരു ക്യൂരിയോസിറ്റി കാരണം അവർക്ക് ഒരുപാട് സ്കില്ലുകൾ അവർ ആർജിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് പെർസിവറൻസ്, അതുപോലെ തന്നെ മെമ്മറി കപ്പാസിറ്റി, അതുപോലെ അനലിറ്റിക്കൽ തിങ്കിങ്, ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. ഇതെല്ലാം എന്താണ്, ഇതുപോലെ ഞാൻ ക്യൂരിയോസിറ്റിയുടെ എക്സാമ്പിൾ എടുത്ത് പറയാം, ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളാണ്. ചിലർക്ക് ഭയങ്കര ഒബ്സർവേഷൻ ആയിരിക്കും, ഭയങ്കര ഒബ്സർവേഷൻ ആയിരിക്കും, മൈന്യൂട്ട് കാര്യങ്ങൾ പോലും, ചുറ്റി നടക്കുന്ന മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ചിലർക്ക് ആളുകളെ ഓർത്തു വെക്കാൻ ഭയങ്കര സ്കില്ലായിരിക്കും. ഒരു പ്രാവശ്യം കണ്ട ആളെ പിന്നീട് എവിടെ നിന്ന് കണ്ടാലും അയാൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അവർ പറയും ഇന്ന പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് കണ്ടു, അത് അയാളുടെ ഒരു ഒബ്സർവേഷൻ കപ്പാസിറ്റി, അല്ലെങ്കിൽ ആ ഒബ്സർവേഷൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. ചില ആളുകൾ ക്ലാസ്സിൽ ഒരിക്കലും അയാൾക്ക് ഉറക്കമില്ല, അല്ലെങ്കിൽ ക്ലാസ് കൃത്യമായിട്ട് കേട്ടിരിക്കുന്ന ആളുകളുണ്ടാവും. വീട്ടിൽ പോയിട്ട് അതൊന്നും അധികമൊന്നും പഠിക്കുന്നുണ്ടാവില്ല, പക്ഷെ ക്ലാസ് കൃത്യമായിട്ട് കേട്ടിരിക്കുന്ന ആളുകളുണ്ടാവും. നമ്മുടെ ക്ലാസ്സിലുണ്ടാവും ചില സ്റ്റുഡൻസ്, അവർക്ക് അത്രയും ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള. ഇങ്ങനെ നമുക്ക് ഒരുപാട് അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളതല്ല, ഓരോ കാര്യത്തിനെയും വളരെ അനാലിസിസ് ഇതുകൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ചെറുപ്പം മുതലുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ പാലിച്ചു പോരുന്ന ചില ശീലങ്ങൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലേണിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐക്യു കൂടിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെ നമ്മളെക്കാളും ഇന്റലിജന്റ് ആണ്, നമ്മളെക്കാളും ബുദ്ധി കൂടിയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അവർക്ക് അവരുടെ പാരന്റ്സിൽ നിന്ന്, അവരുടെ പാരന്റ്സിൽ നിന്ന് ജനറ്റിക്കലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ജീന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഒരു സ്കില്ല് പാരന്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ പഠിക്കാനുള്ള സ്കില്ലല്ല അവർക്ക് കിട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പുസ്തകത്തിന് മുന്നിൽ എഴുതുന്ന, അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള കാര്യം പഠിക്കാനുള്ള സ്കില്ലല്ല എന്ത് ചെയ്യുന്നത്, അവരുടെ പാരന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ജനറ്റിക്കലി കിട്ടിപ്പോരുന്ന അതല്ല, ആ ജനറ്റിക്കലി കിട്ടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഒരു പക്ഷേ റീഡിംഗ് ഹാബിറ്റ്, പാരന്റ്സ് ഇപ്പോൾ നന്നായിട്ട് റീഡിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചെറുപ്പത്തിൽ മക്കളെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു റീഡിംഗ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ റീഡിംഗ് ഹാബിറ്റ് അൾട്ടിമേറ്റ്ലി ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് എത്തും അല്ലെ. ഇത്തരത്തിലെ ഈ ഒരുപാട് മറ്റ് സ്കില്ലുകളാണ് ആക്ച്വലി ഈ ഒരു ലേണിങ്ങിലോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ സ്കില്ലുകളൊക്കെ നമുക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, ഇതെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഒന്ന് ജനറ്റിക്കലി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കില്ലുകൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ രണ്ട് പാർട്ട് ഉണ്ട്, ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും. ഈ ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. രണ്ടും രണ്ട് ടൈപ്പ് കാര്യങ്ങളെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, രണ്ട് ടൈപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമാൻഡുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് പാർട്ട് എടുക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് പാർട്ട് കുറച്ചും കൂടി നമ്പേഴ്സ്, നമ്മുടെ കാൽക്കുലേഷൻസ്, മാത്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ലെറ്റേഴ്സ്, ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അനലിറ്റിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് എവിടെ പോകുന്നത്, ലെഫ്റ്റ് ബ്രെയിൻ പോകുന്നത്. എന്നാൽ നമ്മുടെ റൈറ്റ് ബ്രെയിൻ പോകുന്നത് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ഏരിയയിലോട്ടാണ്. ക്രിയേറ്റീവ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻസ്, ഇമോഷണൽ ഇന്റലിജൻസ്, ഇമാജിനേഷൻസ്, ഇങ്ങനെയുള്ള ഏരിയ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, നമ്മുടെ
റൈറ്റ് ബ്രെയിൻ ആണ്. അപ്പൊ ഈ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും തമ്മിൽ വളരെ ജോയിന്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ പല കാര്യങ്ങളും റൈറ്റ് ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ലെഫ്റ്റ് ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതിന് രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഒരു ടോട്ടൽ ബ്രെയിന്റെ കപ്പാസിറ്റിയിലോട്ട് എത്തുന്നത്. അപ്പോഴാണ് ഈ ലേണിംഗ് എന്ന് പറയുന്ന കാര്യമൊക്കെ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് രണ്ട് പാർട്ട് നമുക്ക് വേണം, റൈറ്റ് പാർട്ടും വേണം ലെഫ്റ്റ് പാർട്ടും വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് പാർട്ടുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഈ പാർട്ട് കുറച്ച് വീക്ക് ആയിരിക്കും, ഈ പാർട്ട് നല്ല സ്ട്രോങ് ആയി, പക്ഷേ ഇത് സ്ട്രോങ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് നമുക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റും, ഇത് സ്ട്രോങ് ആവുകയാണെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ രണ്ട് പാർട്ടും കൂടെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മിറാക്കിൾസ് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ബാക്കിയുള്ളവരെക്കാളും എക്സെപ്ഷണൽ ആവാൻ പറ്റും, നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ ഒരു കപ്പാസിറ്റിനേക്കാളും കൂടുതലാവാൻ പറ്റും. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് നമ്മുടെ സൈഡിൽ നിന്ന് എന്തേണ്ടി വരും, ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും കുറിച്ച് ക്യൂരിയസ് ആവേണ്ടി വരും. നമുക്കൊരു ഡ്രീം സെറ്റ് വെച്ചിട്ട് ആ ഡ്രീമിന് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഇന്റേണലി വേണ്ടി വരും. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമുക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ തോന്നുന്നില്ല. കാരണം എന്താണ്, ഇത് പഠിച്ചിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. എസ് എൽ സി എക്സാമിന്റെ അവസാനം എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ടെൻത്ത് ക്ലാസ്സിന്റെ ലാസ്റ്റ് മന്ത്സ് എത്തുമ്പോഴേക്കിന് സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ ടാർഗറ്റ് ഡ്രീം തൊട്ടടുത്ത് നിൽക്കുകയാണ്, എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടണം എന്നുള്ള ഡ്രീം. പക്ഷേ ഒരു എയ്റ്റ് പഠിക്കുന്ന സ്റ്റുഡന്റ് എന്തില്ല, ഫുൾ എ പ്ലസ് കിട്ടുക എന്നുള്ള, അല്ലെങ്കിൽ എസ് എൽ സി കിട്ടുന്ന അത്ര ഹൈപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എസ് എൽ സിക്കാർ അവസാനം പഠിക്കുന്ന അത്രയും തീവ്രമായിട്ട് അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഇവർ പഠിക്കില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എ പ്ലസുകളല്ല, ലോങ് ടേമിലെ ജീവിതത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഡ്രീമുകളാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ്, ആ ജോലിയിലൂടെ കിട്ടുന്ന സാലറിയിലൂടെ നിങ്ങൾ വാങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലൈഫ് സ്റ്റൈലാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ സ്വപ്നം കാണേണ്ടത്. അങ്ങനെയുള്ള സ്വപ്നം തീവ്രമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ക്യൂരിയോസിറ്റി നിങ്ങളിലുണ്ടാവും, എങ്ങനെ ആ സ്വപ്നത്തിലൂടെ എത്തിപ്പെടാം, അതിലെന്തൊക്കെ ചെയ്യണം, ഏത് വഴിയിലൂടെയൊക്കെ പോകണം, എന്തൊക്കെ പഠിക്കണം, ആ ക്യൂരിയോസിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട അനലിറ്റിക്കൽ തിങ്കിങ്, അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആലോചിച്ച് കൊണ്ടിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒബ്സർവേഷൻസ് നിങ്ങളുടെ കയ്യിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് ഒരു ഡ്രീമാണ്. ആ ഡ്രീം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അങ്ങനെ ഒരു ഡ്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് കേവലം ആ ഒരു എക്സാമിന് വേണ്ടി മാത്രമാണ്, എ പ്ലസിനോ അല്ലെങ്കിൽ ആ മാർക്കിനോ വേണ്ടി മാത്രമാണ്. അതിന് വലിയൊരു വാല്യൂ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്. ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അതിനുള്ള മോട്ടിവേഷനും അതിനുള്ള ഡയറക്ഷനും കൃത്യമായിട്ടുള്ളൊരു വിഷനും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പഠിക്കാൻ പറ്റാത്തത്. അല്ലാതെ ഇൻബോൺ ആയിട്ട് ജന്മന കുറെ സ്കില്ലുകൾ കിട്ടാഞ്ഞിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ജീന് ബയോളജിക്കലി ഇല്ലാഞ്ഞിട്ടോ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പഠിക്കാനുള്ള ഒരു സ്കില്ലല്ല നമ്മുടെ ഉള്ളിലുള്ളത്, മറ്റു പല സ്കില്ലുകളുമാണ്. ആ സ്കില്ലുകൾ പഠിക്കാനുള്ള സ്കില്ലാക്കി മാറ്റുന്നിടത്താണ് നമ്മുടെ സക്സസ് എന്നുള്ളത്. സോ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഡ്രീം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം. ഇനി നിങ്ങൾ ആ ഒരു ഡ്രീം സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഏത് ജോബ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം, എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക, അതിന് അത്യാവശ്യം റിവാർഡിങ് ആയിരിക്കണം, അല്ലെ നിങ്ങൾക്ക് വേണ്ടത്ര സാലറി കിട്ടണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൈഫ് സ്റ്റൈൽ എത്താൻ പറ്റുന്ന സാലറിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏത് ജോബ് അല്ലെങ്കിൽ ഏത് ഡ്രീമിൽ എത്താനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുള്ളത് ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ മാത്രമല്ല, നിങ്ങളോട് ആര് ചോദിക്കുകയാണെങ്കിലും സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റണം, എനിക്ക് ഇതാണ് ആവേണ്ടത്, ഇതാണ് എൻ്റെ ഡ്രീം, ഇവിടെയാണ് എനിക്ക് എത്തിപ്പെടേണ്ടത് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റണം. എന്നാൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്മൂത്ത് ആയിക്കൊണ്ട് നമുക്ക് ആ ഒരു പാത്തിലൂടെ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാം ക്ലാസ് സ്റ്റുഡൻ്റ് ആണെങ്കിലും പത്താം ക്ലാസ്സിലുള്ളവരാണെങ്കിലും പ്ലസ് ടു ഉള്ളവരാണെങ്കിലും എല്ലാവർക്കും ഒരൊറ്റ കാര്യമാണുള്ളത്, ഡ്രീം സെറ്റ് ചെയ്യുക, എവിടെ എത്തണം എന്നുള്ളത്. മേ ബി ഫ്യൂച്ചറിൽ മാറിയേക്കാം, നോ പ്രോബ്ലം, ഇപ്പോഴത്തെ കേസിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഡ്രീം സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻസ് എല്ലാം വായിക്കാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ ഡ്രീം എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.